मम्मी बाय। गुड मॉर्निंग बिली। गुड मॉर्निंग। यह लेट है। इट्स ओके कम ऑन। അവനെ കൊള്ളരാത്തോണ്ടാ ആമ്പിള്ളേടെ കിട്ടിയാൽ ഗമയൊക്കെ അങ്ങ് തീരും. അവനും മോശമല്ല, ഇപ്പൊക്കെ മാറി വരുന്നുണ്ട്. ഏതായാലും നമ്മൾ ചോദിക്കാത്തോണ്ടാന്നുള്ള പരാതി വേണ്ട, ചോദിക്കാത്തോണ്ടാ പ്രേമിക്കാത്തതും വേണ്ട. ആ നിങ്ങളെ ഒന്ന് നിക്കണേ. എന്തു വേണം? അല്ല ഗൗരവം കാണിച്ചപ്പോ കൊള്ളാമല്ലോ. I don't know what happened to Gomez. Oh, see that? That's our boat, don't you think? Ah, that's the one. That's the one. We can buy one more boat by next year, isn't it? Oh, sure. Look at you shoveling. Oh. Good afternoon. Hello. Good afternoon. എങ്ങനെയുണ്ട് കാഴ്ച? ഓ തിരക്കേടില്ല, പതിവില്ലാത്ത വരവല്ലേ, ഒരു സമ്മാനം തന്നേക്കാം. ഓ ഫോർ മീ? നോ നോ ഫോർ ഹെർ. താങ്ക് യു. ഓ സോ ഗുഡ്, ഓ വണ്ടർഫുൾ. ഇതെങ്ങനെ കിട്ടി? എന്റെ മുതലാളിമാർ വരുമെന്ന് കടലമ്മയ്ക്ക് അറിയാമായിരുന്നു. ഇറ്റ്സ് ലവ്ലി. എങ്കിൽ ഗോമസ് തന്നെ ഇത് എടുത്തോളൂ, താനാ ഇപ്പോൾ ബോട്ടിന്റെ മുതലാളി. Gomez, how is your health? Very cold. Gomez, sugamilla rendina boatil poyathu. At least you can take 2 days rest. What is there? Nalla catching ulla samayam. Njan poyillengil pagudi meen polum karakkittilla. Adu njan sahichulla. Than chathu meen pidichulla laabha enikku venda. Excuse me. Kachavadakar kolappu undakku. Let me go. Okay. Ah, Gomez. Yeah. Oru karyam. Look after your health. Okay, thank you. Darling, let's make a move. മോർണിംഗ് ആവുമ്പോ ഹൗസിൽ നിന്ന് കുറെ ഓപ്പൺ ചെയ്ത് വിടും. ആദ്യശീലാക്കന്മാരെ ഇന്നൊക്കെ ഷൂട്ടിന് കളയും. ലൈഫ് എന്ന് പറഞ്ഞാൽ എൻജോയ്മെന്റ്. എന്റെ ഗിറ്റാറിന് റിപ്പയർ ചെയ്യിക്കാനാ? 50 rupees. That's too much, my son. Irene, don't. മോനെ, ഡാഡിയുടെ പേഴ്സിൽ പൈസയുണ്ട്, എന്റെ മോൻ ആവശ്യമുള്ള എടുത്തു. താങ്ക് യു ഡാഡി. നിങ്ങളെ കുട്ടികളെ ചീത്തയാക്കും. ഡെഫിനറ്റ്ലി വിൽ സ്പോയിൽ ദം. ഡോണ്ട് വറി, നമ്മുടെ കുട്ടികൾ സന്തോഷമായി വളരട്ടെ. ഇരിക്കു ബെന്നി. ഇന്നെന്താ രണ്ടുപേരും ഒരുമിച്ച്? ഞാൻ ഒരു ടൈപ്പിന് പോയില്ലേ? ഓ യെസ്, ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ബെന്നിയോട് വന്നിരുന്നു.
കുറച്ചു നാളൂടി കഴിഞ്ഞാൽ ബെന്നി തന്നെ അവളുടെ എല്ലാ കാര്യങ്ങളും അറിയേണ്ടി വരും. മോളെ ബെന്നി വിളിച്ച് കാപ്പി കൊടുക്കും. താങ്ക്സ്. ഇപ്പൊ എനിക്ക് കോഫി വേണ്ട. നോ നോ, ഓൺലി കോഫി ഫോർ യു. ഓൺലി കോഫി ഫോർ മീ. കോഫി ഫോർ മീ. കം ബെന്നി. അവളുടെ ജയിൽ ഇൻഷുറൻസ് ഇതുവരെ മാറിയിട്ടില്ല. ആരാണോ തന്റെ സിസ്റ്റർ? സിസ്റ്റർ തന്നെയാ വിളിച്ചത്. സിസ്റ്റർ? ഞാനെന്താ നേഴ്സാണോ അതോ കന്യാസ്ത്രീയോ? സോറി, ഇനി എങ്ങനെ വിളിക്കില്ല. ആ തനിക്ക് എന്താ വേണ്ടേ? ഒരു കോക്ക് കൊണ്ടുവന്നില്ലേ? ഇവിടെ കൊക്കും കാക്കും വേണ്ടെന്ന് പറഞ്ഞിട്ടില്ലേ? ഇത് കൊക്കല്ല, കോഴിയാണ്. എടാ പൊട്ടാ, അങ്ങോട്ട് ഇട്ടു. തനിക്ക് ഇനി എന്തോ വേണം. പൈസ ഞങ്ങൾക്ക് ഡ്രിങ്ക് ചെയ്ച്ചു വിട്ടാ മതി. ആഹാ, വേറെ ഒന്നും ചെയ്യണ്ടേ? നിന്നേക്ക് പിടിച്ച് ഡ്രിങ്ക് ചെയ്ച്ചു വിടാൻ വേറെ പെണ്ണുങ്ങൾ കാണും. ചവിട്ട് മേടിക്കണ്ടെങ്കിൽ കോഴിയത്തോട് പൊയ്ക്കോടുന്നു. എത്തോണ്ട് പോടാവുന്നു. കല്യാണി മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യരുത്. ഞങ്ങൾക്ക് കുറച്ച് അരാക്ക് മതി, അതായത് ചാരായം. ഓ, അത് ശരി. തന്റെ ഈ മുറി ഇംഗ്ലീഷ് കല്യാണിക്ക് മനസ്സിലാവണ്ടേ? വാ, ചാരായം തരാം. മോളെ അറിയിട്ടെ, ഇന്നലെ വൈകിട്ട് കോഴിയെ പിടിച്ചിട്ടപ്പ നീ എണ്ണി നോക്കിയായിരുന്നാ? എന്താ മമ്മി? നമ്മുടെ പൂവിനെ കാണാനില്ല കേട്ടാ. ഇന്ന് തുറന്നു വിട്ടപ്പോൾ ഉണ്ടായിരുന്നു തോന്നുന്നു. ആ, എന്തായാലും തീറ്റി കൊടുക്കാൻ വിളിച്ചപ്പോ കാണാനില്ല കേട്ടാ. അതൊരു വായി നോക്കി കോഴിയാ, അതിന് തെങ്ങാണ് കാണും. ആ സണ്ണി തട്ടിക്കൊണ്ടു പോയെന്നാണ് കേട്ടാ എനിക്ക് പേടി. സണ്ണിയായിട്ട് നമ്മുടെ കോഴി പിടിക്കത്തില്ല. മമ്മി വിഷമിക്കണ്ട, അവൻ ഇങ്ങ് വരും. സൈക്കിൾ ഇതുവരെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞില്ലേ? ഓ, ദേ ഫിനിഷ് ചെയ്തിരിക്കുന്നല്ലോ. ഇനി ക്ലീനിങ് ചാർജ് തന്നിട്ട് കൊണ്ടുപോയിക്കോളൂ. ഓ യെസ്, കയ്യോട് തന്നേക്കാം. അങ്കിളിന്റെ കാര് വന്നു. ഞാൻ പറഞ്ഞില്ലേ അങ്കിളിന്റെ കാറാണെന്ന്? എനിക്ക് ഹോൺ കട്ടിൽ അറിയാം. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ബെന്നി, വേഗം ചൊല്ലു. ലവ്ലി ഈസ് വെയിറ്റിംഗ് ഫോർ യു. ഓ മൈ ഗോഡ്, ലവ്ലി എന്നെ കൊല്ലും. ഞാൻ ഇറങ്ങട്ടെ. ഓക്കെ. ഇന്ന് ക്ലാസ് ഇല്ലേ? ഇന്ന് ഉച്ച മുതൽ ക്ലാസ് ഉള്ളു. അങ്കിൾ ഈവനിങ് എഡി ഇവിടെ വരാൻ പറയണം. പറയാം. ഗോമസ് എവിടെ? ബോട്ടിൽ പോയിരിക്കുകയാണ്. Why? He is not well. രണ്ടു ദിവസം വിശ്രമിക്കാതിരുന്നില്ലേ? ഞാനും പറഞ്ഞു നോക്കി കേട്ടാ. ബെന്നിക്ക് ഒരു ജോലി കിട്ടിട്ടേ വിശ്രമിക്കുള്ളെന്നാണ് വാശി. ബെന്നിക്ക് ഒരു ജോലി കിട്ടി കഴിഞ്ഞാൽ ഞാനും ഫ്രീ ആവും. എന്റെ ലവ്ലിയെ ബെന്നിയെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ then I am free. ദൈവം അനുഗ്രഹിക്കട്ടെ. ഞാൻ അല്പം ബിസിയാണ്. ഗോമസിന്റെ വിവരം അന്വേഷിക്കാൻ ഇങ്ങോട്ട് കയറിയെന്നേ ഉള്ളൂ. ഐ വിൽ കം ഇൻ ദി ഈവനിങ്. ഓക്കെ, ബൈ ബൈ. നീ പോയി കോഴിയെ നോക്ക് പെണ്ണെ. ഓക്കെ മമ്മി. ഇതിനാണ് എന്നോട് വരാൻ പറഞ്ഞത്? രണ്ടു ദിവസമായില്ലേ എഡി ഇവിടെ വന്നിട്ട്? അതിന്റെ ശിക്ഷയാണിത്. ഇക്കണക്കിന് രണ്ടു മാസം വരാതിരുന്ന നീ എന്നെ കൊന്നുകളയല്ലോ. അങ്കിളിനോട് പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഇന്ന് എഡി ഇവിടെ വരില്ലായിരുന്നു അല്ലേ? സമയമില്ലാഞ്ഞിട്ടറിയത്തെ. കോളേന്ന് വന്നാലുടനെ ഗിറ്റാർ പഠിക്കാൻ പോണ്ടേ? ഗിറ്റാറിനോടുള്ള സ്നേഹം പോലും എന്നോട് എഡിക്കില്ല. നീയും എന്റെ ഗിറ്റാർ ഒരേപോലെയാ. നാദസുഖം ഒട്ടുമില്ല. ഡാഡിയോട് പറഞ്ഞ് പുതിയൊരെണ്ണം മേടിക്കണം. പുതിയ ഗിറ്റാർ വാങ്ങുമ്പോൾ പഴയതങ്ങ് കളയുമോ? മറ്റാർക്കെങ്കിലും കൊടുക്കും. എന്റെ കാര്യത്തിൽ അങ്ങനെയാണോ? മണ്ടിപ്പെണ്ണി, ഞാനൊരു തമാശ പറഞ്ഞല്ലേ. ആട്ടെ, അത്യാവശ്യമായിട്ട് എന്നെ വിളിപ്പിച്ചെന്തിനാ? ഒന്ന് കാണാൻ. എന്നാ ഞാൻ പോട്ടെ. മമ്മിയെ കാണുന്നില്ലേ? അയ്യോ, ആന്റിയെ കണ്ടാ ഇപ്പോഴൊന്നും പോവാൻ പറ്റില്ല. നാളെ വരുമോ? വരണോ? കൊണ്ടുപോയിക്കോളൂ. താങ്ക് യു സർ. നിന്നെ ഞാൻ എടുത്തോളാം. ഇപ്പൊ തന്നെ അങ്ങ് എടുക്കാമല്ലോ.
ഞങ്ങളുടെ സൗരം പോലെ എടുത്തോളാം നേരത്തെ ഒന്ന് അറിയിക്കണേ ഇതാ ലവ്ലിയുടെ ബുക്ക് എല്ലാം എഴുതി കഴിഞ്ഞു താങ്ക്സ് എന്റെ ഹാൻഡ് റൈറ്റിംഗ് വളരെ മോശമാണല്ലേ ജെയിംസ് നോ നോ ബ്യൂട്ടിഫുൾ ലവ്ലിയെ പോലെ തന്നെ ജെയിംസ് മറന്നാണെന്ന് തോന്നുന്നു ഈ കവർ എടുത്തോളൂ അത് അത് ഞാൻ ഈ ബുക്ക് വരുമ്പോൾ ഇതിനുള്ളിൽ ഒന്നും ഉണ്ടായിരുന്നില്ല ഈ കവർ ജെയിംസിന്റേതാണോ യെസ് ഈ കവർ സാരമില്ല എടുത്തോളൂ ഇത് ലവ്ലിക്കുള്ളതാണ് എനിക്കോ അതെ സൗകര്യപ്പെടുമ്പോൾ വായിച്ചു നോക്കൂ ഐ എം സോറി ജെയിംസ് പ്ലീസ് ടേക്ക് ഇറ്റ് ലവ്ലി ഇത് വായിക്കുന്നില്ലേ മിസ്റ്റർ ജെയിംസ് ഐ നോ വാട്ട് യു ആർ റിട്ടൺ എനിക്ക് ലവ്ലി ഇഷ്ടമാണ് ഓ റിയലി റിയലി ഐ ലവ് യു ലവ്ലി എനിക്ക് ജെയിംസിനെ ഇഷ്ടമാണ് പക്ഷേ ജെയിംസ് ഉദ്ദേശിക്കുന്ന തരത്തിലല്ല മിസ്റ്റർ ജെയിംസ് വി ഹാവ് കം ഹിയർ ടു സ്റ്റഡി പ്രേമത്തെക്കുറിച്ചും വിവാഹത്തെക്കുറിച്ചും ഒക്കെ നമുക്ക് പഠിത്തം കഴിഞ്ഞ് ചിന്തിക്കാം ഞാൻ പറയുന്നത് ഒന്ന് കേൾക്കൂ നോ യു ആർ എ ഗുഡ് ഫ്രണ്ട് ലെറ്റ് അസ് ബി ലൈക് ദാറ്റ് പ്ലീസ് ടേക്ക് ഇറ്റ് ബൈ കേട്ടോ ബെന്നി നമ്മുടെ ജെയിംസ് ഇന്ന് എനിക്കൊരു ലവ് ലെറ്റർ വന്നു പൊട്ടിച്ചു പോലും നോക്കാതെ ഞാനങ്ങ് തിരിച്ചു കൊടുത്തു അത് കഷ്ടമായിപ്പോയി അത് പൊട്ടിച്ച് വായിക്കേണ്ടതായിരുന്നു അവൻ കഷ്ടപ്പെട്ട് എഴുതല്ലേ ആ പാവത്തിന് എന്തിനാ വലയ്ക്കുന്നത് ബെന്നി അറിഞ്ഞോ അടി കൊണ്ടവൻ എന്നെ എടുത്തോളാം എന്ന് പറഞ്ഞിരിക്കുക നീ എന്തിനാ അവനോടൊക്കെ വഴക്കിന് പോകുന്നത് എടുക്കാൻ ഇനി വരട്ടെ അപ്പൊ ഞാൻ കാണിച്ചു കൊടുക്കാം മൈ ഗോഡ് 10 മിനിറ്റ്സ് ലേറ്റ് എന്നെ വേഗം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എത്തിക്കു ബെന്നി സൈക്കിളൊന്ന് മാറ്റിയാലേ ഞങ്ങളങ്ങ് പോയിക്കോളാം നിങ്ങൾ അങ്ങനെ പോകണ്ട വേണമെങ്കിൽ ഇടിച്ചിട്ട് പോടാ ഓ യെസ് ലൗലി ഇറങ്ങ ണെങ്കിൽ ഒന്നും ഇങ്ങോട്ട് ചോദിക്കണ്ട അത് ഗോമസിന്റെ വകയാണെന്ന് കരുതി എന്ത് വേണമെങ്കിൽ അങ്ങോട്ട് ചെയ്തോളൂ ഇറ്റ്സ് യുവർ ബേബി നാളെ വർക്ക്ഷോപ്പിൽ കയറ്റാനാണ് പ്ലാൻ ഓൾറൈറ്റ് നമുക്ക് ആ ബോട്ടിന്റെ പേപ്പറുകളെല്ലാം ഒന്ന് ശരിപ്പെടുത്തണ്ടേ അത് ബെന്നിക്ക് ഹാൻഡ് ഓവർ ചെയ്യുമ്പോ പോരെ നമുക്ക് ബോട്ട് തന്ന പാർട്ടി യാത്ര നല്ലവരല്ലെന്നാ കേട്ടത് പിന്നീട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ ആകെ കുഴയും ശരി രാവിലെ കാണാം ഓക്കെ താങ്ക് യു അങ്കിൾ ഞാനും വരുന്നു ബാലൻസ് എന്തുണ്ട് മോനെ 10 രൂപയിലൂടെ അടി യു കീപ് ഇറ്റ് എന്താ ഒരു ബഹളം ഏതാണ്ട് കുഴപ്പമുണ്ടെന്ന് തോന്നുന്നല്ലോ ഒരു കുഴപ്പമില്ല മമ്മി സമ്മതിക്കുന്നില്ല കുടിക്കുന്നതിനൊരു ലിമിറ്റ് ഒക്കെ വേണ്ടേ കുടിക്കുന്ന ഡോക്ടർ അധിവസിച്ചിരിക്കുകയാണ് പിന്നെന്തിനാ അങ്കിൾ കുടിക്കുന്നത് കുടിച്ചാൽ മരിക്കുമെന്ന് ഡോക്ടർ പറഞ്ഞു കുടിക്കാതിരുന്നാൽ മരിക്കാതിരിക്കുമെന്ന് ഞാൻ ചോദിച്ചു അതിനായിക്ക് നോ റിപ്ലൈ വണ്ടി വാട്ട് ഡു ദി ഡോക്ടേഴ്സ് നോ എന്തായാലും മരിക്കും എന്നാ പിന്നെ കുടിച്ചു മരിക്കല്ലേ നല്ലത് അല്ലേ ബെന്നി ഇങ്ങോട്ട് വരൂ ഡാഡി ഉപദേശിക്കാൻ നിന്നാൽ വി വിൽ ബിക്കം ഫൂൾ വെയിറ്റ് ബെന്നി
എന്റെ അയറിനെ ഞാൻ അനുസരിക്കാൻ തന്നെ തീരുമാനിച്ചു. നോ മോർ ഡ്രിങ്ക്. മൈ ലോർഡ്, ഈ കുടുംബം രക്ഷപ്പെട്ടു. ബട്ട് ഓൺ വൺ കണ്ടീഷൻ. ഞാൻ ഒരിക്കലും മരിക്കാതെ നോക്കിക്കൊള്ളാമെന്ന് ഐറീൻ പ്രോമിസ് ചെയ്യാം. വാട്ട് ഡു യു സേ? അനദർ ഗുഡ് ന്യൂസ്. ഇത്തവണ ലൗലിയുടെ ബർത്ത്ഡേക്ക് ഞാനൊരു ഗ്രാൻഡ് പാർട്ടി അറേഞ്ച് ചെയ്യാൻ തീരുമാനിച്ചു. എ റോയൽ വൺ. ഓ ഡാഡി, യു ആർ വണ്ടർഫുൾ. മമ സഖി മല
മലരുമി മമ സഖി മലരുമി ഇതളുകളിൽ ഞാൻ മധുകരനായി മാറും ലവ് യു മൈ ഡാർലിംഗ് അസമന കടലിന്റെ തീരം അറബി കടലിന്റെ തീരം What a wicked day today. ഒരു കുരുവിനെ പോലും കിട്ടുന്നില്ല ഗാനെ. നിന്റെ ആശാന്ന് വിചാരിച്ചിട്ട് നോ ഗുണം. പിന്നെയാണ് യു. ചുമ്മാരടാ നോ രക്ഷ. ബട്ട് ഹൂ കല്യാണേയും കാണുന്നില്ല. പാട്ടിയ ലോകം. You are my best student. സ്വർഗം കാണണമെങ്കിൽ നീ കൂടെ കേറിക്കോ ഫോളോ മീ മേക്കപ്പ് കഴിഞ്ഞ് ഇറങ്ങുമ്പോഴത്തേക്ക് നേരം കുറെ ആകുമല്ലോ വലിയ കഷ്ടം തന്നെയാണ് ഗുഡ് മോർണിംഗ് മോളിന്ന് പള്ളി പോയില്ലേ ഞങ്ങൾക്ക് ഇന്ന് മറ്റൊരു പരിപാടിയുണ്ട് ഞങ്ങൾക്കോ എനിക്കും ബെന്നിക്കും ബെന്നി ഡാഡി എന്ത് ചെയ്യുന്നു മമ്മി പള്ളിയിൽ പോയതൊക്കെ നോക്കി ഡ്രിങ്കിങ് പോകാം ബെന്നി ഓക്കെ ഞാൻ റെഡി അങ്കിൾ ഇന്ന് ഉച്ചയ്ക്ക് ഒരു ഗസ്റ്റ് കൂടിയുണ്ട് നോ യു ആർ നോട്ട് എ ഗസ്റ്റ് മൈ ഡിയർ എന്നാലും മോക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ ഇന്ന് ഇവിടെ ഒരുക്കിയിട്ടുണ്ടാവും ഒന്നും വേഗം വരുന്നുണ്ടോ നമ്മൾ അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്കും പള്ളി കഴിഞ്ഞ് ഇങ്ങോട്ട് വരും നേരെ പിടിക്കേ ഓ അപ്പഴേ പറഞ്ഞു എന്റെ മുഖത്ത് നോക്കി ചവിട്ടിരുന്നു ഞാൻ നേരെ നോക്കിയാ കറി കേറ പിടിച്ചോണേ ശരിക്കും പിടിക്കണേ നേരെ ചവിട്ട് Oh my god. Sorry.
Please insist me. Man's walking the way down cycle learning. You would get I owned it, then you're shooting in it. Ariana Patipoida siphon like Semikan. Oh, you will I see. Gomez son. Ella carrying him, tell him. Either he get a thank you. Pine, uncle, ne, dad, yes, I'll come there. But to hunting. What? ആ പൂവും കോഴിയുമായിട്ട് ചെല്ലാവെന്ന് പറഞ്ഞു. ജീസസ് ക്രൈസ്റ്റ് കം അഗൈൻ. യേശു ക്രിസ്തു വരുന്നു. ലല മറൽ. യേശു വരുന്നു. മാരിയ കല്യാണി ഒന്ന് സ്റ്റോപ്പ് ചെയ്തേ. നീ എന്താ കണ്ടിട്ട് നെവർ മൈൻഡ് ആയിട്ട് പാസ് ചെയ്യുന്നത്? ഞാൻ ഇന്ന് രാവിലെ ശരിക്ക് വിട്ടിട്ടുണ്ടല്ലോ. വൺ സൈക്കിൾ മുട്ടി ടൂ റുപ്പീസ് കിട്ടി അതിന് തോടി തട്ടി. തന്റെ ഈ മുറി ഇംഗ്ലീഷ് ഒന്നും എനിക്ക് കേൾക്കണ്ടോ? ഡിയർ കല്യാണി, എത്ര നാളായിട്ട് നിന്നെ ഞാൻ ലവ് ചെയ്യുന്നു, എന്നിട്ട് നിനക്ക് ഇങ്ങോട്ടൊരു ലവ് ഇല്ലല്ലോ. പത്ത് പൈസക്ക് പോക്കില്ലാത്ത തന്നെ എനിക്ക് എന്തിനാ? ടൂ കോഴീസിനെ ഞാൻ എവിടുന്നെങ്കിലും ക്യാച്ച് ചെയ്ത് തരാം. No, no, you are not prostitute. But in the take me husband. What are you, Pali? Kalyana Penny Serikarilla. Yen the Sopa Maranella. Yan Alma Pasha. Who are you and there? Talk of an end the Changilim. Would you find money sing as angry between the other? Magdalena Maria. നിനക്ക് വേണ്ടി ജീസസ് ക്രൈസ്റ്റ് കമ്മിങ് അഗൈൻ. അയ്യോ, വേണ്ട ബെന്നി, ആരെങ്കിലും കാണും പ്ലീസ്. നോ ബെന്നി, ഇത് തെറ്റാണ്. ലോലി വരൂ, നമുക്ക് ആ വള്ളത്തിന്റെ മറവിലേക്ക് പോകാം പ്ലീസ്. നോ ബെന്നി, വേണ്ട, ഇതിനപ്പുറം നമ്മൾ കടന്നുകൂടാ. നമ്മൾ വിവാഹത്തിനകം പോലെ. ഞാൻ എന്റെ ബെന്നിയുടേതാണ്. പിന്നെന്തിന് നീ എന്നെ അനുസരിക്കാൻ മടി കാണിക്കുന്നു? എല്ലാ പരിശുദ്ധികളോടും കൂടി ആദ്യ രാത്രിയിൽ എന്നെ ബെന്നിയെ ഏൽപ്പിക്കാൻ അനുവദിക്കൂ ബെന്നി, പ്ലീസ് പ്ലീസ്. I am fed up with your sentiments. Benny, cannot bring you. Benny. Forget it. Me end it. End it. Matter. Benny.
മണ്ണാകുന്നു മണ്ണിലേക്ക് തന്നെ മടങ്ങുകയും ചെയ്യുന്നു ദയാപരനായ കർത്താവേ ആത്മാനുഭൂതായിരിക്കണമേ ആമേൻ ഡാഡി 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 ലൗലി ലൗലി കരഞ്ഞാൽ ഡാഡിയുടെ കാല് തിരിച്ചു കിട്ടും മരിച്ചുപോയ മമ്മി തിരിച്ചു വരും ഡാഡിയുടെ ഒരു കാല് നഷ്ടപ്പെട്ടു എട്ടിക്ക് സംസാരിക്കാൻ വയ്യാതായി നീ ഇങ്ങനെ തുടങ്ങിയാൽ അവരെ ആരെ ആശ്വസിപ്പിക്കുന്നത് എല്ലാം തകർന്നു ബെന്നി ഇനി ഞങ്ങൾ എന്തിനു ജീവിക്കണം വിധിച്ചതൊക്കെ അനുഭവിച്ചേ തീരൂ നീ എഡിയുടെ അടുത്തേക്കല്ല എന്തെങ്കിലും പറഞ്ഞവനെ സമാധാനിപ്പിക്കും ലവലി പ്ലീസ് ചെല്ലു എഡി നമ്മുടെ മമ്മി പോയി മമ്മി ഡാഡി ഇതുവരെ വന്നില്ലേ ഇല്ല മോനെ വരേണ്ട സമയം കഴിഞ്ഞു ഇതുവരെ കണ്ടില്ലല്ലോ ഇനി ഫെഡറിക് അങ്കിളിനെ കാണാൻ ആസ്പത്രിയിൽ എങ്ങാനും പോയിട്ടുണ്ടാവും എന്താണെന്ന് അറിഞ്ഞില്ല കേട്ടോ മനസ്സിന് വല്ലാത്തൊരു ഭീതി രാവിലെ നല്ല കാറ്റുണ്ടായിരുന്നു അഞ്ചാറ് ബോട്ടുകൾ മുങ്ങിയെന്നും കേട്ടു ഡാഡി ഇങ്ങ് എത്തിയെന്നറിയാനാ ഞാനിപ്പോ വന്നത് ഞാൻ പോയി നോക്കിട്ട് വരാം കർത്താവി ഒരാപത്തും വരുത്തരുതേ ബോട്ട് പോയെങ്കിൽ പോട്ടെ ഡോണ്ട് വറി നിങ്ങളൊക്കെ രക്ഷപ്പെട്ടല്ലോ ബോട്ട് മുങ്ങിയ വിവരം ഈ അവസ്ഥയിൽ അങ്ങേ അറിയിക്കരുതെന്നാണ് ആദ്യം വിചാരിച്ചത് ഐ ഹാവ് ലോസ്റ്റ് ഐറീൻ അവളെന്റെ എല്ലാമായിരുന്നു എഡ്ഡി ഈ നിലയിലായി വേദന താങ്ങാനുള്ള കരുത്ത് ഇന്നെനിക്കുണ്ട് അങ്ങ് വിഷമിക്കരുത് കർത്താവ് കരുണയുള്ളവനാണ് ആര് പറഞ്ഞു എനിക്ക് ദുഃഖമുണ്ടെന്ന് ആ ലീവ് ഇറ്റ് ഗോമസിന്റെ അടുത്ത പരിപാടി എന്താ ഞാനതിനെപ്പറ്റി ചിന്തിച്ചിട്ടേയില്ല യു ആർ എൻ എക്സലന്റ് ബോട്ട് ഡ്രൈവർ ഗോമസ് അതിനേക്കാളേറെ ഒരു നല്ല മനുഷ്യൻ ആര് വേണമെങ്കിലും നിങ്ങൾക്ക് ജോലി തരും എനിബഡി സാർ ആയിരം ദ്വാരങ്ങൾ വീണ ഒരു ബോട്ടാണ് ഞാൻ മൈ ബോട്ട് ഈസ് ഡ്രൗണിങ് താഴുകയാണ് ആർക്കും രക്ഷപ്പെടുത്താനാവില്ല നോ ബഡി ക്യാൻ സേവ് യുവർ സെൽഫ് സ്വയം രക്ഷപ്പെടാൻ നോക്കൂ കർത്താവേ എന്റെ ആത്മാവിന് കൂട്ടായിരിക്കണമേ Thank you.
എന്റെ അസുഖം മാറുന്ന ഡാഡി പറയുന്നത്. എഡ്ഡി എന്നോട് ഒന്ന് മിണ്ടിട്ട് എത്ര ദിവസമായി. ആ ശബ്ദം ഇനി എനിക്ക് കേൾക്കാൻ ഒക്കുമോ എഡ്ഡി? പ്രീത്തി ഇവിടെ വരുന്നത് കരയാനാണോ? ഇങ്ങനെയാണോ ഇവനെ സമാധാനിപ്പിക്കുന്നത്? എന്നെ ഞാൻ സമാധാനിപ്പിക്കും. ഞാൻ ഹോസ്പിറ്റലിൽ ഡാഡിക്ക് ചോറ് കൊടുത്തിട്ട് ഉടനെ വരാം. ഞാൻ വന്നിട്ട് റീത്ത പോകാവും. മതിമോളെ, ലവ്ലി, ഡോക്ടർ കെയിം ഹിയർ ടുഡേ മോർണിംഗ്. നാളെ വേണമെങ്കിൽ പോകാമെന്ന് പറഞ്ഞു. കുറച്ച് ദിവസം കൂടി കഴിഞ്ഞിട്ട് പോകാം, അതാ നല്ലത്. ഇറ്റ്സ് നോട്ട് ദാറ്റ്. നിങ്ങൾ തനിച്ചല്ലേ വീട്ടിലുള്ളൂ. ഞാൻ ഇവിടെ കിടന്നിട്ടും പ്രയോജനമൊന്നുമില്ല. ഡാഡിക്ക് തരാൻ ഇന്നൊരു ഗുഡ് ന്യൂസ് ഉണ്ട്. വാട്ട്? ടൈപ്പ്റൈറ്റിംഗ് ആൻഡ് ഷോർട്ട് ആൻഡ് റിസൾട്ട് ഹാസ് കം. ഞാൻ ജയിച്ചു. വെരി ഗുഡ്. എന്താ ഡാഡി? ഓരോ തവണ പാസ്സാകുമ്പോഴും എന്റെ മോക്ക് ഡാഡി ഓരോ സമ്മാനം തരാറുണ്ടായിരുന്നു. ഇന്ന് എന്റെ മോക്ക് തരാൻ ഡാഡിക്ക് ഇതേ ഉള്ളൂ. Look after your health, Mr. Frederick. I will. Thank you. നീ ഇന്ന് കോളേജ് വരുന്നില്ലെന്ന് പറഞ്ഞെന്താ? ഇന്ന് മാത്രല്ല, ഒരിക്കലും ഞാൻ ഇനി കോളേജ് വരുന്നില്ല. ഞാൻ ഇനി പഠിക്കുന്നില്ല ബെന്നി. ഫീസിന്റെ കാര്യത്തിലാണെങ്കിൽ വിഷമിക്കണ്ട. നിന്റെ ഫീസ് കൂടെ ഡാഡി കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ഡിഗ്രി അല്ല, ഒരു ജോലിയാണ് എനിക്ക് ഇപ്പോഴാവശ്യം. അത് സമ്പാദിക്കാനുള്ള ശ്രമത്തിലാണ് ഞാൻ. എന്റെ വീടിന്റെ ഇന്നത്തെ സ്ഥിതി ബെന്നിക്കറിയാമല്ലോ. എനിക്കൊരു ജോലി കിട്ടിയില്ലെങ്കിൽ ആകെ മൂന്നു. ഇത് കല്യാണിയുടെ വീടല്ലേ? കണ്ടിട്ട് എന്ത് തോന്നുന്നു? അവിടെ താനെന്താ ഇവിടെ? ദാറ്റ് ക്വസ്റ്റ്യൻ ഞാൻ അങ്ങോട്ട് ചോദിക്കേണ്ടതാണ്. താനാകെ മാറിയല്ലോ, ഇപ്പൊ വെടിവെക്കാനെങ്കിലും പോകുന്നില്ലേ? ഇപ്പൊ വെടിവെപ്പിന് ഹെൽപ്പ് ചെയ്താലാണ് വർക്ക്. അത് ശരി, കല്യാണിയുടെ മാമ ആയിരിക്കും. നോട്ട് മാമ, വൺ ഓഫ് അവർ ഹസ്ബൻഡ്സ്. ആരോടായിരുന്നു സംസാരിക്കുന്നത്? നീ ആളങ്ങ് പുരോഗമിച്ചല്ലോ. തനിക്ക് എന്താ വേണ്ടത്? അത് നിനക്ക് അറിഞ്ഞൂടെ? ഓഹോ, അതിന് വന്നതായിരിക്കും. എറണ പുറത്ത്. അതെന്താടി ഈ അലവലാദികളുമായിട്ടുള്ള ഇടപാടൊക്കെ? ഞാനങ്ങ് നിർത്തി. നീ എടയും പിന്നെ സ്ഥിതിയിലൊക്കെ ആണെന്ന് അറിഞ്ഞു. എന്നാലും ഞങ്ങളെയൊക്കെ അങ്ങനെ അങ്ങ് തഴയാതൊരു കല്യാണി. നീ അവളെ ഓടിച്ചില്ലായിരുന്നെങ്കിൽ എന്റെ ഗണ്ണെടുത്ത് ഞാൻ അവളെ വെടിവെക്കുമായിരുന്നു. എന്റെ മസിൽസ് ഒക്കെ അങ്ങനെ വൈബ്രേറ്റ് ചെയ്യണം. താൻ കൊറനാളായിട്ട് വെടിവെക്കാൻ തുടങ്ങിയിട്ട് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഒരു വെടിക്കാരൻ. ബോട്ടിന്റെ പേപ്പറുകൾ ശരിപ്പെടുത്താതെ ഇൻഷുർ ചെയ്ത തുക കിട്ടില്ല. ഗോമസ് അവരെ കണ്ടോ? കണ്ടു. ധാരാളം കുരുക്കുകളുണ്ട്. സാരമില്ല, അഴിക്കാവുന്നതേ ഉള്ളൂ. എന്തായാലും അല്പം കാലതാമസം വരും. ആ, കിട്ടുമ്പോൾ വാങ്ങാം. അല്ല, എന്ത് ചെയ്യും? കാൻ ഹെൽപ് ഇറ്റ്. ആ, വരുന്ന വഴി ഞാൻ ആ മാധവൻ മേസ്തരിയുടെ വർക്ക്ഷോപ്പിൽ കയറിയിരുന്നു. കാറിന്റെ കാര്യം അയാൾ എന്ത് പറഞ്ഞു? വണ്ടി കംപ്ലീറ്റ് തകർന്നു പോയില്ലേ?
ഇനി അത് റണ്ണിംഗ് കണ്ടീഷനിൽ ആക്കണമെങ്കിൽ ഒരു 6000 രൂപയെങ്കിലും വേണമെന്ന് അയാൾ പറയുന്നു. മൈ ഗുഡ്നസ് ദാറ്റ്സ് ഇംപോസിബിൾ. 1300 ന് കൊടുക്കാമെങ്കിൽ വണ്ടി അയാൾ എടുത്തോളും. ബെറ്റർ അതാണെന്ന് തോന്നുന്നു. പൈസ കൊണ്ടുവരാൻ ഗോമസ് അയാളോട് പറയും. അത് കിട്ടുമെങ്കിൽ എഡിയെ നമുക്ക് മെഡിക്കൽ കോളേജിൽ ഒന്ന് കൊണ്ടുപോകണം. ഇപ്പൊ തന്നെ ഞാൻ അയാളെ കാണാം. എന്നിറങ്ങട്ടെ. ഓക്കെ, മെനി താങ്ക്സ്. മമ്മി, എന്റെ അനുഗ്രഹിക്കും മമ്മി. ബെന്നിയെ കണ്ടില്ല ഞാൻ പോട്ടെ ഡാഡി. With you in prayers, my dear. I want the shipment tomorrow itself. You send it immediately. Okay? Yeah. May I come in, sir? Take a seat. Your name? Lovely Frederick. Lovely? It is a lovely name. certificate vandittundo? Oh yes. ഇതിനു മുമ്പ് എവിടെങ്കിലും ജോലി ചെയ്തിട്ടുണ്ടോ? ഇല്ല. ഡിഗ്രി എടുത്തോ? ഇല്ല, തേർഡ് ഇയർ ബിഎസ്സി പഠിക്കായിരുന്നു. ഓ, ഇപ്പൊ പോകുന്നില്ലേ? ഇല്ല. എന്താ പഠിത്തം നിർത്തിയത്? നിർത്തേണ്ടി വന്നു. അഡ്രസ് ആപ്ലിക്കേഷൻ ഫോമിലുണ്ട്. അപേക്ഷകർ ധാരാളമുണ്ട്, പക്ഷേ ഞങ്ങൾക്ക് ലൗലിയെ ഇഷ്ടപ്പെട്ടു. ലൗലിക്കിടെ ജോലി ചെയ്യാമോ? നോ, ഐ എം നോട്ട് വില്ലിംഗ്. Thank you.
കാറ് വിറ്റിരുമ്പോ അങ്കിളിനെ കിട്ടിയല്ലോ എഡ്ഡി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കൊണ്ടുപോകുന്നതിനാ അങ്കിൾ കാറ് വിറ്റത് ഞാനൊരു കവർ മെഴുകുതിരി വാങ്ങി വെച്ചിട്ടുണ്ട് നാളെ പള്ളിയിൽ പോകുമ്പോൾ കത്തിക്കാനാ എന്തിനാണെന്നോ എന്റെ എഡ്ഡിയുടെ സൂക്കേട് പെട്ടെന്ന് മാറാൻ നേരെ സന്ധ്യ ഞാൻ പോട്ടെ Forgive me, my dear. കാർ വിറ്റിട്ട് പൈസ കൊണ്ട് എഡ്ഡിയെ ചികിത്സിപ്പിക്കാമെന്നല്ലേ ഡാഡി പറഞ്ഞിരുന്നത് എന്നിട്ട് അത് മുഴുവനും കുടിച്ചു തീർക്കാനാണ് ഭാവം അല്ലേ ഒരൽപ്പം വിഷം വാങ്ങി തന്നിട്ട് ഡാഡിക്ക് ഞങ്ങളെ കൊന്നുകൂടെ ലവ്ലി മോളെ ഇന്ന് ഓഗസ്റ്റ് 5 ആണ് Do you remember this date? ഇന്ന് നിന്റെ മമ്മിയുടെ ബർത്ത്ഡേയാണ് കഴിഞ്ഞ ബർത്ത്ഡേക്ക് അവൾ ഉണ്ടായിരുന്നു അവൾ ഒഴിച്ചു തന്നു ഞാൻ കുടിച്ചു ഇന്ന് എന്റെ ആയിരി എന്തിനാ ഡാഡി ഇനിയും കുടിച്ചു കുടിച്ചു മരിക്കുന്നത് ശവത്തിന് വീണ്ടും മരണമോ മോളെ എന്റെ ഡാഡി ഒരു ശവമാണ് എ മൂവിംഗ് കോർപ്സ് മമ്മി ഐറീൻ ഐറീൻ ഗുഡ് നൈറ്റ് ഐറീൻ ഐറീൻ ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് ഐറീൻ Good night, Irene. I'll see you in my dreams. Oh, Benny. ഡാഡി 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 എന്റെ അപ്പോയിന്റ്മെന്റ് ഓർഡർ ഡിക്രൂസ് ആൻഡ് കമ്പനിയിൽ എനിക്ക് ജോലി കിട്ടി മൈ ഗോഡ് എഡ്ഡി എനിക്ക് ശമ്പളം കിട്ടി തുടങ്ങട്ടെ നിന്റെ അസുഖങ്ങളൊക്കെ മാറ്റി ഞാൻ നിന്നെ മിടുമിടുക്കനാക്കും very intelligent valare vegam work kal padichu thank you sir
എടി ഡിക്രൂസാർ കരഞ്ഞെന്നാ തോന്നുന്നത്. ഓ നാഴിക്ക് 40 വട്ടം അല്ലേ അവളെ അകത്തേക്ക് വിളിപ്പിക്കുന്നത്. അങ്ങേരാരാ പുള്ളി ഉഗ്രൻ സ്ഥാനത്തിനല്ലേ കിട്ടിയിരിക്കുന്നത്. Excuse me, sir. Yeah. Is this correct? See this line? This line should come above. And this is not necessary. Oh. Okay? Yeah, thank you, sir. I'll recall it. പുതിയ മുതലാളിയുണ്ട്. കുഴപ്പക്കാരനാണോ? വെരി ഡീസന്റ്. എനിക്കിഷ്ടപ്പെട്ടു. അപ്പൊ എന്റെ ഞാൻ നഷ്ടപ്പെട്ടോ? ഇനി എന്നും ലൗലിയെ ഞാൻ ഈ സൈക്കിളിൽ ഓഫീസിൽ കൊണ്ടുവന്ന് തിരിച്ചു വീട്ടിലേക്കോ? അതുപോലെ തന്നെ. പക്ഷെ ഒരു കാര്യമുണ്ട്, ശമ്പളം കിട്ടുമ്പോ വണ്ടിക്കൂലി ഇങ്ങനെ പൈസ വരില്ല. അത് വേണ്ട, കൊറേ ദിവസം കഴിയുമ്പോ നിന്നെ മൊത്തമായിട്ട് ഞാൻ ഇങ്ങെടുത്തോളം കേറ്. ചെറുപ്പക്കാരന് മുതല ലൗലിയുടെ പോക്ക് അത്ര ശരിയല്ല. പക്ഷേ എനിക്ക് അതനുസരിച്ച് തരാൻ പറ്റില്ല. ഇവിടെ ജോലി ചെയ്യുന്നിടത്തോളം കാലം ഇവിടുത്തെ കോൺടാക്ട് റൂൾസ് അനുസരിച്ച് പറ്റൂ. ഞാൻ എന്ത് വേണം സർ? ഓഫീസിലേക്ക് തനിച്ചു വന്നാ മതി, പോകുന്നതും അങ്ങനെ മതി. This is only an advice. എന്താ താമസിച്ചത്? ഈ കാത്തുവെപ്പാ ബുദ്ധിമുട്ട്. ഇനി ബെന്നി ബുദ്ധിമുട്ടണ്ട, ഞാൻ ബസ്സിൽ വന്നോളാം. പിണങ്ങിയോ? ഞാൻ വെറുതെ ഒരു തമാശ പറഞ്ഞല്ലേ. നിനക്ക് വേണ്ടി എത്ര കാലം കാത്തു നിൽക്കാൻ ഞാൻ തയ്യാറാ. ഞാൻ പറഞ്ഞ തമാശയല്ല. ബെന്നിയും ഒന്നിച്ചുള്ള വരവും പോക്കും ഞാൻ അവസാനിപ്പിച്ചിരിക്കുന്നു. ലൗലി, നീ പറഞ്ഞത് നേരാണോ? ലൗലി, എന്നോട് ക്ഷമിക്കൂ. ബെന്നി, ഈ ജോലി നഷ്ടപ്പെടാതിരിക്കാൻ ദേവി ചേർന്ന് സഹായിക്കൂ. നീ എന്താ സൈക്കിൾ എടുത്ത് അകത്ത് വെച്ചത്? എനിക്കിന്ന് സൈക്കിൾ യൂസ് ചെയ്യണമെന്ന് തോന്നുന്നില്ല. ലൗലി വിളിക്കാൻ പോകുന്നില്ലേ? ഷീ ആസ്ക്ഡ് മീ നോട്ട് ബോദർ. അവൾ ബസ്സിൽ പോയിക്കോളാം. ഇപ്പോഴത്തെ മലയാളി നിങ്ങളും തമ്മി വലിയ അടുപ്പത്തിലാണല്ലോ. അദ്ദേഹത്തിന്റെ പ്രീസിംഗ് പ്ലാന്റി ബെന്നിക്ക് ഒരു ജോലി കൊടുക്കാൻ ഒന്ന് പറയായിരുന്നല്ലോ. അവന്റെ റിസൾട്ട് അറിയട്ടെ, ചില പ്ലാനൊക്കെ എന്റെ മനസ്സിലുണ്ട്. ലൗലിക്ക് ജോലിയായി, ബെന്നിക്കൂടി ഒരു ജോബ് ഉണ്ടായാൽ നമുക്ക് അവരുടെ മാര്യേജ് അങ്ങ് നടത്തായിരുന്നു കേട്ടാ. ജനുവരിക്ക് മുമ്പ് എല്ലാം നടക്കും. ഇക്കാര്യത്തിൽ മാധവ മേസ്ത്രി എന്നെ ഒന്ന് സഹായിക്കും. മൈ ഗോഡ്, അത് വലിയ റിസ്ക് അല്ലേ? വാങ്ങുന്ന പാർട്ടി നല്ലതാണെങ്കിൽ വിഷമിക്കാനില്ല. എന്തായാലും ഇന്ന് ഞാൻ ഡിക്രൂസാനെ ഒന്ന് കണ്ട് സംസാരിക്കട്ടെ. ലൗലി അദ്ദേഹത്തിന്റെ സ്നേഹമല്ലേ, ചിലപ്പോഴേ നടക്കും. അതെ, ഞാൻ കുടിക്കുന്ന അവർക്ക് ഇഷ്ടമല്ല. അത് ശരി, ഞാൻ ഇറങ്ങട്ടെ. നാളെ തന്നെ വിവരം സായപ്പിനെ അറിയിക്കാം.
ഈയിടെയായി ലൗലിക്ക് എന്താ ഒരു വിഷാദഭാവം? ഒന്നുമില്ല സർ. ഞാൻ കുറ്റപ്പെടുത്തിയതുകൊണ്ട് ലൗലിക്ക് എന്നോട് വിരോധമുണ്ടോ? നെവർ, എനിക്കൊരു വിരോധവുമില്ല. വെരി ഗുഡ്. എന്നെ വിളിച്ചത്? ഒരു എഗ്രിമെന്റ് ടൈപ്പ് ചെയ്യാനുണ്ട്, വളരെ അർജന്റാണ്, ഇന്ന് തന്നെ വേണം. സോറി, ഞാൻ ആ ഡ്രാഫ്റ്റ് കൊണ്ടുവരാൻ മറന്നു. ലൗലി ഒരു ഉപകാരം ചെയ്യാമോ? പറയൂ സർ. ഉച്ചയ്ക്ക് ലൗലി എന്റെ ബംഗ്ലാവ് വരെ ഒന്ന് വരുമോ? ഡ്രാഫ്റ്റ് കമ്പയർ ചെയ്ത് എഗ്രിമെന്റ് ഡിക്റ്റേറ്റ് ചെയ്ത് തരാം. ഇന്ന് തന്നെ പോകേണ്ട പേപ്പറാണ്. ഉച്ചയ്ക്ക് ശേഷം എനിക്ക് വേറെ ചില പ്രോഗ്രാംസ്. ലൗലിക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ട. വരാം സർ. താങ്ക് യു, ഞാൻ കാറയക്കാം. ഇതിൽ എഴുതിയിരിക്കുന്ന 20 ലക്ഷം മാറ്റി 25 എഴുതാം. അതിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്തിക്കൊള്ളു. അതിമനോഹരിയാണ് നീ, അതുകൊണ്ട് എനിക്ക് നിന്നെ ഇഷ്ടവുമാണ്. പ്ലീസ് പ്ലീസ് എക്സ്ക്യൂസ് മീ. ഒരു മിനിറ്റ്, ഞാൻ സാറിനോട് ഒന്ന് ചോദിച്ചോട്ടെ. വേണ്ട, ഞാൻ നടന്നു പോയിക്കോളാം. സാറിലേക്ക് വരും, ആവശ്യമെത്തിക്കാൻ സാർ പറഞ്ഞു. ഞാൻ വരുന്നില്ല. പിന്നെ വെടിവെക്കാൻ ഇറങ്ങിയോ? എന്താ കല്യാണി തടഞ്ഞത്? അവളിപ്പോ സർക്കാർ സർവീസിലാണ്. സർക്കാർ സർവീസിലും? സെൻട്രൽ ജയിൽ ഒരു 3 മാസം സർവീസ് ഉള്ളു, അത് കഴിഞ്ഞാൽ ഇനി തിരിച്ചു വരും. ഓഹോ, വ്യഭിചാര കുറ്റത്തിന് ശിക്ഷിച്ചിട്ടിരിക്കുകയായിരിക്കും. ആ, അവിടെ കിടക്കട്ടെ, ചെറുപ്പക്കാർ പിള്ളേരെങ്കിലും രക്ഷപ്പെടുമല്ലോ. എവിടെ രക്ഷപ്പെടാൻ, എല്ലാത്തിനും കുളിപ്പിച്ച് കിടത്തു. ഇന്നൊരു കൊക്കിനെ പോയി കാണുന്നില്ല, കണ്ടിട്ട്. ഫോണിൽ വിളിച്ച് അത്യാവശ്യമായി വരാൻ പറഞ്ഞപ്പോൾ വണ്ടിക്ക് എന്തെങ്കിലും കേടായിരിക്കുമെന്ന് അധരിച്ചത്. താൻ ഇന്നലെ പറഞ്ഞപ്പോഴേ ഞാനങ്ങ് തീരുമാനിച്ചു. തിരിച്ചു പോകുന്ന വഴി ലൗലിയുടെ ഡാഡി ഒന്ന് കാണാം. കാണാം, പ്രത്യേകിച്ച് എന്തെങ്കിലും പറയണോ? ഇന്ന് 5 മണിക്ക് ഞാൻ അവിടെ ചെല്ലുമെന്ന് പറയും. താനും അവിടെ ഉണ്ടായിരിക്കണം. എന്നാ പിന്നെ 6 മണിക്കായപ്പോഴേ ലൗലിയോടെ ഉണ്ടാവുമല്ലോ. ഒന്ന് അനാവശ്യം പറയാതിരിക്കണം. സാറിന് എനിക്ക് പണ്ടേ അറിഞ്ഞൂടെ. വസ്തു എന്തിനാ? ഫ്രെഡറിക്ക് ലൗലിയുടെ അച്ഛനല്ലേ, അതിൽ കൂടുതൽ ഒരു പണയം വേണം. താനിന്ന് എന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കും. പരിപാടികൾ ഇണക്കുന്നതിന് മാധവന് കമ്മീഷൻ വേറെ തരണം. ഓക്കെ ഗ്രേറ്റ്, ഞാൻ ഏറ്റിരിക്കുന്നു. സായിപ്പിന് ഇതിൽ കൂടുതൽ എന്ത് വേണം? എല്ലാം ഞങ്ങളുടെ ഭാഗ്യം, അവർ ഗുഡ് ഫോർച്യൂൺ. ലവ്ലി, ഗുഡ് ഈവനിംഗ് സർ. ഗുഡ് ഈവനിംഗ്. എന്നെ നിങ്ങളുടെ കുടുംബ സുഹൃത്തായി കണക്കാക്കി പ്ലീസ്. ലവ്ലി ഇരിക്കെ, ഡിക്രൂ സാറോട് ആദ്യമായിട്ടല്ലോ. കം ഓൺ, ജോയിൻ അസ് ലവ്ലി. നോ താങ്ക്സ്. ലവ്ലി, ഡോണ്ട് യു നോ മാനേജ്? വേണ്ട, നിർബന്ധിക്കണ്ട. ലെറ്റ് ഹർ ബി ഫ്രീ. കം ഓൺ, കാരി ഓൺ, കാരി ഓൺ.
എന്റെ പ്രസന്റേഷൻ ഞാൻ പാസ് ആയതിനാണോ അതെ പി എ ഫസ്റ്റ് ക്ലാസ് പാസ് ആയതല്ലേ അതിന് ഇതാണോ സമ്മാനം എനിക്കിപ്പോ ഇതിനല്ലേ കൈയുള്ളൂ ഈ സമ്മാനത്തിന് മറ്റെന്തിനേക്കാളും വിലയുണ്ടല്ലോ ഇതിന് നിന്റെ ഹൃദയത്തിന്റെ നിറവും ആത്മാവിന്റെ ഗന്ധവും ബെന്നി എന്തുകൊണ്ടോ മനസ്സിനൊരു സുഖവുമില്ല ഡാഡിയെ സഹായിക്കാമെന്ന് അയാൾ ഏറ്റതോടെ എനിക്ക് പേടി തുടങ്ങി ആ ജോലിയൊന്നും ഉപേക്ഷിച്ചാൽ എന്താ ഞാനും അത് ആലോചിക്കാതിരുന്നില്ല പക്ഷേ പിന്നെ എങ്ങനെ ജീവിക്കും എനിക്കൊരു ജോലിക്ക് വേണ്ടി ഡാഡി കഴിയുന്നുണ്ട് അത് കിട്ടുന്നതുവരെ ജോലി എങ്ങനെയെങ്കിലും സ്വയം പിടിച്ചു നിൽക്കാൻ ശ്രമിക്കണം അവസാനം വരെ ഞാൻ പിടിച്ചു നിൽക്കും ഞാൻ പരാജയപ്പെടുമ്പോ എനിക്ക് ജീവൻ ഉണ്ടായിരിക്കില്ല ഡാഡിയുടെ ഫോൺ ഉണ്ടായിരുന്നു ലവ്ലി വീട്ടിലേക്ക് പോയിക്കോളൂ ഓക്കെ താങ്ക് യു അതൊക്കെ അവിടെ ചെന്നിട്ട് അറിഞ്ഞാ മതി എഡിയെ കൂടെ വിളിക്കട്ടെ പാർട്ടിക്കൊക്കെ പോവാൻ അവൻ എന്തിഷ്ടമാണെന്നോ ഇന്നവും വരണ്ട നമ്മൾ അദ്ദേഹത്തിന്റെ ബംഗ്ലാവിലേക്കാണ് പോകുന്നതെങ്കിൽ ഞാൻ വരുന്നില്ല ലവ്ലി യു മസ്റ്റ് കം കം ഓൺ ചേച്ചി Don't disturb him. Urayate. Let him sleep for some time. He'll be all right. Daddy, ponne enike. Be patient. Njan poi kadakkan poyanu. You can leave when he wakes up. Okay, see you tomorrow. Daddy? Daddy. Wake up, Daddy. Lovely, just a minute. ഉദ്ദേശിക്കുന്ന ജോലിക്ക് ഓഫീസിൽ പോകണമെന്നില്ല അയാളുടെ സഹായം നമുക്ക് ആവശ്യമുണ്ട്
ആ സഹായങ്ങൾക്ക് എന്റെ മാംസം കൊണ്ട് വിരുന്നോട്ടണോ? ഒരു ഉപ്പി ബ്രാൻഡിക്ക് വേണ്ടി എന്റെ ഡാഡി എന്തിനിങ്ങനെ അധപതിക്കുന്നു? Forgive me, my child. നിന്റെ നന്മയ്ക്ക് വേണ്ടി ഒരു തീരുമാനം എടുക്കാൻ നീ നിന്റെ ഡാഡിയെ സഹായിക്കും. നീ ധൈര്യമായിരിക്കെ, നിനക്കൊന്നും സംഭവിക്കാൻ ഞാൻ നോക്കിക്കോളാം. ഐ എം അഫ്രൈഡ് ബിന്നി, നമ്മുടെ വിവാഹം ഉടനെ നടത്തണം. ഡാഡി ഇക്കാര്യം അങ്കിളിനോട് പറഞ്ഞിട്ടുണ്ട്. വ്യക്തമായ മറുപടി ഒന്നും കിട്ടിയിട്ടില്ല. ബെന്നി എന്നെ വിളിക്കൂ, ഞാൻ ഇറങ്ങി വരാം. നമുക്ക് എങ്ങനെയെങ്കിലും ജീവിക്കാം. അല്പം കൂടെ ക്ഷമിക്കല്ലോ, വഴിയുണ്ടാക്കാൻ. മടിക്കണ്ട കേട്ടാ, യു ക്യാൻ ടെൽ മീ. ലവ്ലിയുടെ മാരേജ് ഫിക്സ് ചെയ്തു. ഡിക്രൂസ് ആണ് ബ്രൈഡ് ഗ്രൂം. ലവ്ലി സമ്മതിച്ച? ഞാനാണ് തീരുമാനിച്ചത്. ലവ്ലി എന്റെ മകളാണ്. ബ്രദർ, ഐ നോ വാട്ട് യു ആർ ഗോയിങ് ടു സേ ആഗ്നസ്. എല്ലാം നഷ്ടപ്പെട്ടവനാണ് ഞാൻ. നഷ്ടപ്പെട്ടതൊക്കെ നേടിയെടുക്കാൻ എനിക്കൊരു അവസരം വന്നിരിക്കുന്നു. ഞാനത് ഉപേക്ഷിക്കണം ആഗ്നസ്. യു ടെൽ മീ. ബ്രദറിൽ നിന്നും ഞങ്ങളിത് ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല കേട്ടാ. നോ ഗോയിങ് ബാക്ക് ടു മെമ്മറീസ് ആഗ്നസ്, പ്ലീസ്. എന്റെ നല്ല കാലത്ത് ഞാൻ നിങ്ങളെല്ലാം സഹായിച്ചിട്ടുണ്ട്. ടുഡേ ഐ എം വിതൗട്ട് എ പൈ. ഞാൻ നഗതിയാണ്. ഞാനാണ് നിങ്ങളോട് അപേക്ഷിക്കുന്നത്. എന്നെ ഒന്ന് സഹായിക്കും. Please help me. I have nothing more to say. Lovely, ini kaanarathunnu bennyode parneeku. എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. നീ ഒരു കാര്യം മനസ്സിലാക്കണം. ലക്ഷങ്ങൾ കൊണ്ട് പന്താടിയപ്പോഴും നയാ പൈസയ്ക്ക് വഴിയില്ലാതെ തെണ്ടിത്തിരിഞ്ഞപ്പോഴും ഫ്രെഡറിക്ക് വാക്ക് പാലിക്കാത്തവനാന്ന് ആരും പറഞ്ഞിട്ടില്ല. വിക്രൂസിനോടുള്ള വാക്ക് പാലിക്കാൻ എന്റെ മകൾ എന്നെ സഹായിക്കണം. നീ അതിന് സഹായിച്ചില്ലെങ്കിൽ നിന്റെ ഡാഡിയുടെയും എഡിയുടെയും ശവശരീരങ്ങളായിരിക്കും നാളെ നീ കാണുന്നത്. റിമെമ്പർ ദാറ്റ്. താങ്ക് യു മൈ ഡിയർ, താങ്ക് യു. Thank you.
കഴിഞ്ഞ കഥകൾ മറക്കുക നീ കണ്ണീർ മുത്തിനു വിട പറയൂ കഴിഞ്ഞ കഥകൾ മറക്കുക നീ കണ്ണീർ മുത്തിനു വിട പറയൂ മധുവിധുരാവുകൾ മാദകരാവുകൾ മധുവിധുരാവുകൾ മാദകരാവുകൾ മദനോത്സവമായി ആഘോഷിക്കൂ എല്ലാ ദുഃഖവും എനിക്കു തരൂ പോയി വരൂ ക്രിസ്വാൾഡി
മോളെ ബെന്നിയുടെ കത്ത് വന്നേക്കണ്. അവൻ ബോംബെയിലുണ്ട്. കർത്താവ് ഞങ്ങളുടെ വിളി കേട്ട്. ഹലോ കോമസ്, പള്ളി വന്നപ്പോ അച്ഛൻ പറഞ്ഞു സാറി ഇവിടെ വന്നിട്ടുണ്ട്. വയ്യാതെ ഇങ്ങനെ നടക്കുന്നത് എന്തിനാ? ഒരു 5 മിനിറ്റ് നിൽക്കൂ, ഞാൻ ഒരു ടാക്സി വിളിച്ചോണ്ടിരുന്നു. വേണ്ട, താങ്ക്സ് ഗോമസ്. ലക്ഷ്യത്തിലെത്താൻ വേഗത പോരെന്ന് കരുതിയ ഒരു കാലമുണ്ടായിരുന്നു. ഇപ്പോൾ ലക്ഷ്യമില്ല, അതുകൊണ്ട് ധൃതിയില്ല. ആ, ബെന്നിയുടെ കത്തൊക്കെ ഉണ്ടോ? ഉണ്ട്, അവൻ അടുത്ത് തന്നെ വരും. എന്നാ ഗോമസ് പോയിക്കോളൂ. വേണ്ട, ഞാൻ അവിടെ വിലക്കുണ്ടാക്കാം. ഇതോടെ നമ്മൾ തകരുകയാണ് ലൗലി. രക്ഷപ്പെടാൻ ഒരു മാർഗവുമില്ലേ? നമ്മുടെ കമ്പനി അയച്ച ചരക്കുകളുടെ ക്വാളിറ്റി മോശമാണെന്ന് അവർ കണ്ടുപിടിച്ചു. എന്റെ പേരിൽ കേസ് കൊടുക്കാൻ ആ വിദേശ കമ്പനിയുടെ പ്രതിനിധികൾ വന്നിട്ടുണ്ട്. എന്തിനീ ചതി ചെയ്തു? 25 ലക്ഷം രൂപയുടെ ഇടപാടാണ്. ലക്ഷക്കണക്കിന് ലാഭം കിട്ടേണ്ടതാണ്. ഇപ്പൊ എല്ലാം തകർന്നു. എന്ന് മാത്രമല്ല, ഞാൻ കേസിൽ പ്രതിയുമാകും. എന്തെങ്കിലും ഒത്തുതീർപ്പിന് ശ്രമിക്കാത്ത എന്ത്? ആ കമ്പനിയുടെ ആൾക്കാർ വിചാരിച്ചാൽ കേസ് ഒതുക്കാം. അവരെങ്ങനെ ചെയ്യുമോ? നീ വിചാരിച്ചാൽ ചിലപ്പോൾ സാധിച്ചേക്കും. ഞാൻ വിചാരിച്ചാലോ? മനസ്സിലായില്ല. നീ അവരെ ചെന്ന് കാണണം. നമ്മുടെ കാര്യം സാധിക്കാൻ എന്ത് ത്യാഗവും ചെയ്യണം. What do you mean? മറ്റു മാർഗമൊന്നുമില്ല. നമ്മുടെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. ദയവ് ചെയ്ത് എന്നോട് ഇത് പറയരുത്. എങ്കിൽ വേണ്ട, ഞാൻ ജയിലിൽ പോയിക്കോളാം. ഹമീൻ, ഹു ആർ യു? ഐ എം മിസ്സസ് ലൗലി ഡിക്രൂസ്. ഓ, മിസ്സസ് ഡിക്രൂസ്. പ്ലീസ് ടേക്ക് യുവർ സീറ്റ്. Take your seat.
how beautiful you are. Mrs. De Cruz, ഇത്ര സുന്ദരിയാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. സാർ, ഞങ്ങളെ രക്ഷിക്കണം. ആ. നിങ്ങൾ സംസാരിച്ചിരിക്കൂ. ഞാൻ ഉടനെ വന്നേക്കാം. താങ്ക് യു. അല്പം കുടിക്കൂ. നോ താങ്ക് യു. കമ്പനി സേക്കിന് വേണ്ടി. ഇപ്പോഴെനിക്ക് വേണ്ട. അല്പം കുടിക്കൂ. കുറച്ചുകൂടി. അപ്പോ എന്തിനാ വന്നത്? എന്താ വേണ്ടത്? ഞങ്ങളെ രക്ഷിക്കണം. നിനക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യും. ഭയപ്പെടണ്ട. വരൂ. എന്നെ ആശ്രയിക്കുന്നവരെ, വിശേഷിച്ച് പെണ്ണുങ്ങളെ ഞാൻ കൈവിടിയാറില്ല. അതാ എന്റെ സ്വഭാവം. യു ആർ സേവ്ഡ്. ലൗലി. ലൗലി, താങ്ക് യു ഡിയർ. You need it. ഡാഡി വന്ന വിവരം ഞാൻ അറിഞ്ഞു. നീ അത് അറിഞ്ഞിട്ട് ഇപ്പോൾ 3 മണിക്കൂർ കഴിഞ്ഞു. യുവർ സൺ ഈസ് വെരി ബിസി. മീ ടു. നീ ആകെ മാറിയിരിക്കുന്നു. യു ഹാവ് കംപ്ലീറ്റ്ലി ചേഞ്ച്ഡ്. ഡാഡി കൊതിച്ചതും ഈ മാറ്റമല്ലേ. നീ എന്നെ പരാജയപ്പെടുത്താൻ ശ്രമിക്കുകയാണോ? അല്ല, ഇപ്പോഴും ഞാൻ പരാജയപ്പെടാതിരിക്കാൻ ശ്രമിക്കുകയാണ്. പ്ലീസ് വെയിറ്റ്. രാവിലെ തുടങ്ങിയോ? എല്ലാം മറക്കാൻ മദ്യം നല്ല മരുന്നാണെന്ന് തോന്നി തുടങ്ങി. എപ്പോഴും കുടിക്കുന്നത് ആരോഗ്യത്തിന് നല്ലതല്ല. എപ്പോഴും വ്യഭിചരിക്കുന്നതോ? ഇന്ന് ചീഫ് എഞ്ചിനീയർ വരുന്നുണ്ട്. ഉറക്കാൻ ഞാൻ പോണമായിരിക്കും. അദ്ദേഹം വിചാരിച്ചാൽ ആ പാലത്തിന്റെ വർക്ക് കിട്ടും. 50 ലക്ഷത്തിന്റെ പണിയാണ്. 10 ലക്ഷം ലാഭം പ്രതീക്ഷിക്കും. വിശദീകരണം ഒന്നും വേണ്ട. ഏത് ഹോട്ടലിൽ എപ്പോ പോണോന്ന് പറഞ്ഞാ മതി. എല്ലാവരെയും ഇങ്ങോട്ട് വരുത്തുന്നല്ലേ നല്ലത്. സമയം വെറുതെ നഷ്ടപ്പെടുത്തണ്ടല്ലോ.
നിങ്ങളുടെ വരവിന്റെ അക്കങ്ങൾ കൂട്ടാൻ വേണ്ടി ഇത് പറയുന്നതല്ലേ ശരി? എന്റെ ജീവിതത്തിന്റെ പുസ്തകത്തിൽ ചിലവിന്റെ കോളങ്ങൾ മാത്രമേ ഉള്ളൂ, അത് നിങ്ങൾ കാണുന്നില്ല. ലൗലി, ഞാൻ ജീവിക്കുന്നത് നിനക്ക് വേണ്ടിയാണ്. എന്റെ ഭാര്യയാണ് നീ. നീ എന്ത് ധരിച്ചാലും എന്റെ ഹൃദയം നിറയെ നീയാണ്. നിങ്ങൾക്ക് ഹൃദയം എന്നൊന്നുണ്ടോ? ഹൃദയത്തിന്റെ സ്ഥാനത്തും നിങ്ങൾക്ക് തലച്ചോറാണ്. ബിസിനസ്സുകാരനാണ് നിങ്ങൾ. ഞാൻ ഒരാളെ സ്നേഹിച്ചു, അയാളെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചു. നിങ്ങൾ അതിനനുവദിച്ചില്ല. നിങ്ങൾ എന്നെ വിലയ്ക്ക് വാങ്ങി.
ലൗലി എങ്കിലും ഞാൻ നിങ്ങളെ സ്നേഹിച്ചു വിശ്വസിച്ചു കരപുരളാതെ തന്നെ ഞാൻ എന്നെ നിങ്ങളെ ഏൽപ്പിച്ചു ഇവിടെ വന്നതിന് ശേഷം എനിക്ക് മനസ്സിലായി നിങ്ങൾക്ക് ആവശ്യം ഒരു ഭാര്യയല്ല ആദർശവാദികൾക്ക് ജീവിക്കാൻ പറ്റിയ ലോകമല്ലേ വരൂ നമുക്ക് കിടക്കാം വരൂ നിങ്ങൾ എന്നെ തുടരുത് ഒരു ഭർത്താവിനെ തൊടാനുള്ള വിശുദ്ധി ഇന്ന് എനിക്കില്ല നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടല്ലേ ഈ പറയുന്നത് നിങ്ങൾ എന്റെ കഴുത്തിൽ കെട്ടിയ മിന്നിന്റെ വിശുദ്ധി ഓർത്താണ് മറവിലേക്ക് പോകാം പലരും വങ്കിട്ടെടുത്തു മുഴുവൻ നഷ്ടപ്പെടും മുമ്പ് ബെന്നിയുടെ വീതം എടുത്തോളൂ എന്റെ കഴുത്തിൽ മിന്നു ചാർത്തിയ നിമിഷം തന്നെ എന്റെ മരണം കഴിഞ്ഞു ആ ശവശരീരം പോലും പരിശുദ്ധമായി സൂക്ഷിക്കാൻ അയാൾ തയ്യാറായില്ല ബോംബെയിലെ തെരുവീഥികൾ അലഞ്ഞു നടന്നപ്പോഴും മനസ്സിന്റെ ഒരു കോണിൽ എന്റെ ലൗലിയുടെ ചിത്രം ഞാൻ സൂക്ഷിച്ചിരുന്നു അകലെ നിന്നാണെങ്കിലും നിന്നെ ഒരു നോക്ക് കാണാൻ വേണ്ടിയാണ് ഞാൻ മടങ്ങി വന്നത് മനുഷ്യത്വത്തിന് ഒരു വിലയുമില്ല ഇവിടെ ഏറ്റവും വിലപിടിപ്പുള്ള സാധനം സ്ത്രീയുടെ ശരീരമാണ് വിലയില്ലാത്തത് അവളുടെ സ്ത്രീത്വവും ലൗലി വളരെയേറെ മാറിയിരിക്കുന്നു ആ ബെന്നി എനിക്കൊരു ഉപകാരം ചെയ്യുമോ പറയൂ ബെന്നി എന്നും എന്നെ വന്ന് കാണണം ബെന്നിയെ കണ്ടാൽ ബെന്നിയുമായി സംസാരിച്ചിരുന്നാൽ ഈ വേദനകളിൽ നിന്ന് അല്പമെങ്കിലും മോചനം എനിക്ക് കിട്ടും എന്താ ബെന്നി മിണ്ടാത്തത് നീ ഇന്ന് മറ്റൊരാടെ ഭാര്യ ഞാൻ നിന്റെ പഴയ കാമുകന് ഞാൻ അവിടെ വന്നാൽ നിന്റെ ഭർത്താവ് എന്ത് വിചാരിക്കും എന്ത് വിചാരിച്ചാൽ എനിക്കെന്താ വേണ്ട ലൗലി അത് ശരിയല്ല എന്റെ മനസുഖത്തിന് വേണ്ടി ആർക്കും ഒരു ദോഷവുമില്ലാത്ത ഈ ഒരു ചെറിയ സഹായം ബെന്നി ചെയ്യില്ലേ പറയൂ ബെന്നി എന്നെ സഹായിക്കില്ലേ ലൗലി ഇതാ എന്താ ഇത് നോക്കൂ
സാരിയോ? ഞാൻ സാധാരണ സാരി ഉടുക്കാറില്ലല്ലോ. സാധാരണ ഉള്ള വേഷമൊന്ന് മാറി കാണാൻ എനിക്ക് ആഗ്രഹമുണ്ട്. എന്റെ ജീവിതത്തിലൊന്നും ഇനി മാറ്റാനൊക്കൊന്നും തോന്നുന്നില്ല. അപ്പോ ലൗലിക്ക് സാരി ഇഷ്ടപ്പെട്ടില്ലേ? ഇഷ്ടപ്പെട്ടു, നന്നായിരിക്കുന്നു. പക്ഷേ ഇത് ഞാൻ ഉടുക്കുന്നത് എന്റെ മനസ്സിന് ഭാരമില്ലാത്ത ഒരു ദിവസം വരുമെങ്കിൽ അന്ന് മാത്രമേ ഉള്ളൂ. അന്ന് മാത്രമേ ഞാനിതെടുക്കൂ. തർക്കിക്കാനുള്ള സമയമല്ലത്. അദ്ദേഹം നിനക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. സാധ്യമല്ലെന്ന് പറഞ്ഞില്ലേ? ഓ, ഈ മാറ്റത്തിന്റെ കാരണം എനിക്ക് മനസ്സിലായി. അവന്റെ ഉപദേശമായിരിക്കും. വേണമെങ്കിൽ അങ്ങനെ തന്നെ ധരിച്ചോളൂ. നീയും അവനുമായുള്ള സഹകരണം എനിക്ക് അത്ര ഇഷ്ടപ്പെടുന്നില്ല. നിങ്ങൾ ഇഷ്ടപ്പെടുന്നൊക്കെ അനുസരിക്കാൻ എനിക്കും സാധ്യമല്ല. ലവ്ലി, ഞാൻ അനുവദിക്കുന്ന സൗജന്യം എന്റെ ദൗർബല്യമായി നീ കാണൽ. അഭ്യർത്ഥിക്കാനും ആജ്ഞാപിക്കാനും മാത്രമല്ല, അത് അനുസരിപ്പിക്കാനും എനിക്കറിയാം. നിന്റെ ഭർത്താവ് മാത്രമല്ല, എന്റെ വീട്ടുകാരും നാം തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് സംശയിച്ചു തുടങ്ങിയിരിക്കുകയാണ്. ഈ നരകത്തിൽ നിന്ന് എന്നെ രക്ഷിക്കാൻ ബെന്നിക്ക് മാത്രമേ കഴിയൂ. ദയവ് ചെയ്ത് എനിക്കൊരു പുതിയ ജീവിതം തരൂ ബെന്നി. ലൗലി, സ്വന്തം ജീവിതം വീണ്ടെടുക്കാനുള്ള ശ്രമത്തിലാണ് ഞാനിപ്പോൾ. ബെന്നിക്ക് ഇപ്പോഴും എന്നെ സ്നേഹിക്കാൻ കഴിയുമോ? എനിക്കതിനേ കഴിയൂ. എന്റെ എല്ലാ തെറ്റുകളും ക്ഷമിക്കുവാനുള്ള ബെന്നിക്കുണ്ടോ? ലൗലിയെ ഒരിക്കലും ഞാനൊരു തെറ്റുകാരിയായി കണ്ടിട്ടില്ല. എങ്കിൽ എന്നെ സ്വീകരിക്കൂ ബെന്നി. ലൗലി, എന്റെ ശരീരം മാത്രമേ ചീത്തയായിട്ടുള്ളൂ, മനസ്സ് ചീത്തയായിട്ടില്ല. ബെന്നിയുടെ ജീവിതത്തിലേക്ക് ഒരിക്കൽ കൂടി കടന്നു വരാൻ എന്നെ അനുവദിക്കുമോ? താമസിച്ചുപോയി, എന്റെ വിവാഹം നിശ്ചയിച്ചു. ബെന്നി, ഞാൻ എന്തൊക്കെയോ പറഞ്ഞുപോയി, ക്ഷമിക്കൂ ബെന്നി. നാം തമ്മിൽ ഇനി ഒരിക്കലും കാണാതിരിക്കാൻ ശ്രമിക്കണം, അതാണ് വേണ്ടത്. ഞാൻ പോട്ടെ. ഇവിടെ വരാൻ മര്യാദയ്ക്ക് സംസാരിക്കണം. നിന്റെ ഭാര്യ വിളിച്ചിട്ട് ഞാൻ വന്നത്. നീ അവളുടെ ആരാ? അത് അവളോട് ചോദിച്ചു നോക്ക്. ഞാൻ അവളുടെ ഭർത്താവാണ്. അത് അവകാശപ്പെടാൻ 1000 പേരുണ്ട്. നാണമില്ലല്ലോ നിനക്ക് ഒരു ഭർത്താവ്. എന്തു പറയടാ? ഏതായാലും ഇത് നിന്റെ വീടായി പോയി. Thank you.
വെച്ചില്ലെങ്കിൽ എന്റെ ശവമായിരിക്കും കാണുന്നത്. ഹലോ, യെസ്, ഹോൾഡ് ചെയ്യൂ, കൊടുക്കാം. ഓഫീസിൽ നിന്ന് സൂപ്രണ്ട് വിളിക്കുന്നു. യെസ്, സ്പീക്കിംഗ്. എന്ത്, അദ്ദേഹം ഇന്ന് വരുമെന്നു ചതിച്ചു? കണക്കുകൾ ഒന്നും ശരിയല്ലേ? രക്ഷപ്പെടാൻ ഒരു മാർഗവുമില്ലേ? ആരാ വരുന്നത്? കമ്പനിയുടെ പാർട്ട്നർ. അതിന് വിഷമിക്കുന്ന എന്തിനാ? കണക്കുകൾ ഒന്നും ശരിയല്ല. അയാളുടെ ഓഹരിയും പരീക്ഷയും വേണമെന്ന് പറഞ്ഞാണ് അയാൾ വരുന്നത്. ഇപ്പോൾ അത് പിൻവലിച്ചാൽ കമ്പനി തകരും. വന്നാൽ അയാൾ എവിടെ താമസിക്കുന്നത്? പാരഡൈസ്. സർ, എന്റെ ഭർത്താവിനെ ദയവ് ചെയ്ത് വിവരം ഒന്ന് അറിയിക്കണം. ഭർത്താവ്? ആരാടിയവൻ? ഡിക്രൂസ് ആൻഡ് കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ ഡിക്രൂസ്. Is it true? Yes, sir. Phone number 32. No, I know that. Oh, I remember. Once upon a time, she was my steno, huh? Adi Shiri. Huh? Okay. Okay. Inspector. ആരാടേ നിന്റെ ഭർത്താവ്? ഇവരെ ലോക്കപ്പ് ചെയ്യൂ. നടക്കൂ. താങ്ക് യു ഇൻസ്പെക്ടർ. താങ്ക് യു ബെന്നി. ലൗലി ഇനി എങ്ങോട്ട് പോകുന്നു? പേശി എന്ന് അംഗീകാരം കിട്ടിക്കഴിഞ്ഞു. ഇനി കുറെ കൂടി നല്ല രീതിയിൽ എനിക്ക് എന്റെ ഭർത്താവിനെ സഹായിക്കാൻ കഴിയും. നീ മാനസികമായി തകർന്ന മട്ടുണ്ട്. എന്റെ കൂടെ വരൂ, വീട്ടിൽ വന്ന് അല്പം വിശ്രമിച്ചിട്ട് പോവാം. വേണ്ട ബെന്നി, ഇന്ന് ബെന്നിയുടെ വിവാഹമല്ലേ? അതെ. ലവ്ലി വരുമോ? ഇല്ല ബെന്നി, എനിക്ക് നിഷേധിക്കപ്പെട്ട ഭാഗ്യം ലഭിച്ച ആ പെൺകുട്ടിയോട് ഭാഗ്യമില്ലാത്ത ഇവളുടെ ആശംസകൾ അറിയിക്കും. ബെന്നി, വിഷേ വെരി ഹാപ്പി മാരിഡ് ലൈഫ്. ഫോൺ ചെയ്തപ്പോ ലൗലി എന്റെ ആരുമല്ലെന്ന് പറഞ്ഞു. ലൗലി, നീ എന്നെ രക്ഷിച്ചു.
അല്ല ഞാൻ മരിച്ചാലും എൻ്റെ കളങ്കം നിങ്ങളെ പിന്തുടരും നിങ്ങളെ രക്ഷിക്കാൻ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ നിങ്ങളുടെ മരണം ലൗലി ഞാൻ അതിനെ തയ്യാറായിട്ടാണ് വന്നിരിക്കുന്നത് അതെ നിങ്ങൾ മരിക്കണം മരിച്ചേ പറ്റൂ हेलो पुलिस स्टेशन यस इदि ഞാൻ ഉടുക്കുന്നത് എൻ്റെ മനസ്സിന് ഭാരമില്ലാത്ത ഒരു ദിവസം വരുമെങ്കിൽ അന്ന് മാത്രമേ ഉള്ളൂ